ശരിയം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ജീവിതം ഒരു ചില്ലുവട്ടാര സമാനമാണ്. ജീവിതത്തിൽ ഒരായുസ് കൊണ്ട് നേടിയതല്ല, പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് വീണുടഞ്ഞില്ലാതാകുക. ഈ ദിവസങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, ഒരായുസ് കൊണ്ട് നേടിയതല്ല, ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാകുക. പ്രകൃതി സംഹാര രുദ്രയായി ലോകത്തോട്ടിടപെടുക. പ്രകൃതി ചിലപ്പോൾ അങ്ങനെയാണ്, കലി കയറും. ചിലപ്പോൾ തല്ലി നമ്മളെ തഴുകുന്ന കരങ്ങൾ കൊണ്ട് തന്നെ തല്ലി തകർക്കും. കാരണം പ്രകൃതിയെ നാം അങ്ങനെയാണല്ലോ പലപ്പോഴും പ്രകൃതിയോട് ഇടപെടാറുള്ളത്. വളരെ ചൂഷണത്തിന് പ്രകൃതി വിധേയമായിട്ടുണ്ട്. പലപ്പോഴും ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ നാം വിതയ്ക്കുന്ന തന്നെ കൊയ്യും. പ്രകൃതിയുടെ സംരക്ഷകരായിട്ടാണ് ദൈവം നമ്മെ ആക്കിയത്. പക്ഷെങ്കിൽ നാം പൊന്മുട്ടയിട്ട താറാവിനെ കൊന്ന് വേഗം അതിനെ വെട്ടിക്കീറി ധനവാനാകാൻ ബന്ധപ്പെട്ട ആ കർഷക കഥാപാത്രത്തെ പോലെ പ്രകൃതിയോട് നാം ഇടപെടാറുണ്ട്. പ്രകൃതിയെ നാം വല്ലാതെ ചൂഷണം ചെയ്യുക. അപ്പോൾ പ്രകൃതി ചിലപ്പോൾ നമ്മളോട് അതിൻ്റെ തിരസ്കാര മനോഭാവങ്ങൾ ഈ രീതിയിലല്ലാതെ പിന്നെ എങ്ങനെയാണ് കാണിക്കാറുള്ളത്? നമുക്ക് ഈ ദിവസങ്ങളിൽ വർത്തമാന പത്രങ്ങളിലും നേർക്കാഴ്ചയായിട്ടൊക്കെ നാം കണ്ടത് ഇപ്രകാരമാണ്. മണിമലയാറിൻ്റെ തീരത്ത് മനോഹരമായ ഒരു സൗധം, തൻ്റെ ഒരു ആയുസ്സിൻ്റെ അധ്വാനം കൊണ്ട് പടുതുയർത്തിയ, ആ 27 വർഷത്തെ അധ്വാനം കൊണ്ട് പടുതുയർത്തിയ ഒരു ബസ് ഡ്രൈവറായിരുന്നു ജെബി എന്ന കോട്ടയംകാരനായ മുണ്ടക്കയത്തുള്ള അദ്ദേഹം. പക്ഷേ പെട്ടെന്നാണ് പ്രകൃതി രൗദ്രഭാവം അണിഞ്ഞ് അദ്ദേഹത്തോട് കലി കയറിയത്. തൻ്റെ അധ്വാനത്തിൻ്റെ ഫലമായിട്ട് ആ മണിമലയാറിൻ്റെ തീരത്ത് മനോഹരമായ ഒരു ഇരുനില സൗധം താനും തൻ്റെ കുടുംബവും ചേർത്ത് പണിതുയർത്തു. പക്ഷെ പെട്ടെന്ന് ചില്ലുവട്ടാരം പോലെ തൻ്റെ സ്വപ്നങ്ങളെല്ലാം തല്ലി തകർത്തുകൊണ്ട് മണിമലപ്പുഴയിലേക്ക്, മണിമലയാറിലേക്ക് തൻ്റെ സ്വപ്നങ്ങളുടെ ചില്ലുവട്ടാരം താണ് വീണ് ചില്ലുപോലെ ഉടഞ്ഞു പോകാനിടയായി. ഇത് എത്രയോ പേരുടെ ജീവിതം ഇതുപോലെ നാം കണ്ടു കഴിഞ്ഞു. മാർട്ടിൻ എന്ന് പറഞ്ഞ വ്യക്തി, മാർട്ടിൻ എന്ന വ്യക്തിയുടെ ജീവിതമാണ് ആകട്ടെ, പ്രകൃതി തന്നെ കൂട്ടിക്കൊണ്ട് കുടുംബം മുഴുവനായി കൂട്ടിക്കൊണ്ടു പോവുകയാണ്, ഒന്നും ബാക്കി വെച്ചില്ല. അങ്ങനെ എത്രയോ കഥന കഥകൾ ഈ ദിവസങ്ങളിൽ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്, കേട്ടുകൊണ്ടിരിക്കുക. ഈ ലോകം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ഈ അപ്രതീക്ഷിത സംഭവങ്ങളൊക്കെ നമ്മളോട് സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ ലോകം നമുക്ക് സുരക്ഷിതമല്ല. എപ്പോഴും ഈ ലോകം, ഈ പ്രകൃതി നമ്മളോട് പറയുകയാണ്, അല്ലെങ്കിൽ ലോകം നമ്മളോട് പറയുന്നു, ഈ 2018 മുതൽ ഉള്ള സംഭവങ്ങൾ നമ്മളൊന്ന് വീക്ഷിച്ചു നോക്കിയാൽ, പെട്ടെന്നുണ്ടായ ജലപ്രളയങ്ങൾ, പിന്നെ അതിനെ തുടർന്നുണ്ടായ COVID-19, ഇതൊന്നും മനുഷ്യർക്കാർക്കും പിടിച്ചു നിർത്താൻ കഴിയില്ല. ഇപ്പോഴിതാ വീണ്ടും പ്രളയത്തിൻ്റെ ഭാവത്തിൽ ലോകം നമ്മളോട് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുക. എന്താണ് ദൈവത്തിന് നമ്മളോട് സംസാരിക്കാൻ? ദൈവത്തിന് ഈ ഉദ്ദേശങ്ങളുടെ, ഈ പ്രകൃതി ക്ഷോഭങ്ങളുടെ, അല്ലെ ഇങ്ങനെയുള്ള അപ്രതീക്ഷിത സംഭവങ്ങളുടെ ഒക്കെ പിന്നാമ്പുറത്ത് ദൈവത്തിന് ചില പ്രത്യേക ഉദ്ദേശങ്ങളുണ്ട്. ദൈവം നമ്മളോട് സംസാരിക്കുക. ദൈവം നമ്മളോട് സംസാരിക്കുന്നത് വിവിധ നിലകളിലാണല്ലോ. ദൈവത്തിന് സംസാരിക്കാനുള്ള അവൻ്റെ ശബ്ദം പലപ്പോഴും കേൾക്കാൻ നാം ഒരുമ്പെടാറില്ല. ജീവിതത്തിൻ്റെ പരക്കം പാച്ചലിൽ പലപ്പോഴും നമുക്ക് സർവേശ്വരൻ്റെ ഇമ്പ ശബ്ദം, ആ മൃദുസ്വരം കേൾക്കാൻ, ആ സാമീപ്യം ഒന്ന് അനുഭവിപ്പാൻ കഴിവില്ലാതെ തിടുക്കത്തിൽ നാം ഓടുക. നാം എല്ലാം ബിസി ലൈഫിൽ, ഈ അല്പസമയം നിന്ന് ദൈവത്തിൽ നിന്ന് ശ്രദ്ധിക്കാനുള്ള ദൈവത്തിൻ്റെ വിളിയായിരിക്കാം ഇത്. ഞാനൊരു കഥ നമുക്ക് സുപരിതമായ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരിക്കൽ ഒരു ശില്പി ഉയരങ്ങളിലേക്ക് ഒരു ശില്പം പണിതുയർത്തിക്കൊണ്ടിരിക്കുക. അവസാനത്തെ മിനുക്കുമണികൾ, ആ മിനുക്കുമണികളിൽ തൻ്റെ ബ്രഷ് അവിചാരിതമായി താഴേക്ക് വീഴാനിടയാണ്. താഴേക്ക് ഇറങ്ങി ഇനി അത് എടുത്തുകൊണ്ട് വരിക എന്നുള്ളത് തന്നെ കൊണ്ട് സാധ്യമല്ലാത്ത കാര്യം. ആ പാതയോരത്തൂടി അനവധി പേർ ഇങ്ങനെ യാത്ര ചെയ്യും. അദ്ദേഹം ഓരോരുത്തരെ ശബ്ദം ഉയർത്തി വിളിച്ചു, കൈകൊട്ടി വിളിച്ചു, ആരും പ്രതികരിക്കുന്നില്ല. പെട്ടെന്ന് അദ്ദേഹത്തിനൊരു ബുദ്ധി തോന്നി. ആ ശില്പത്തിൻ്റെ അവസാന മിനുക്കുപണികൾക്ക് വേണ്ടി വെച്ചിരുന്ന ചില വജ്രക്കല്ലുകൾ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ ശേഷിച്ചിരുന്നു. അദ്ദേഹം ആ വജ്രക്കല്ലുകൾ ഓരോന്നായെടുത്ത് താഴേക്കെറിഞ്ഞു. ആ വഴിയോരത്തൂടെ, പാതയോരത്തൂടെ യാത്ര ചെയ്യുന്ന മനുഷ്യരുടെ, വ്യക്തികളുടെ, ആൾക്കാരുടെ മുൻപിലേക്ക് അത് വന്നു വീണു. അവരതെടുത്തു വളരെ സന്തോഷത്തോടെ. തൃതിയിൽ തന്നെ അവർ യാത്രയായി. ആരും മുകളിലേക്ക് നോക്കിയില്ല. മുകളിൽ നിന്ന് ആ ശില്പിയുടെ ആഗ്രഹം, അവരൊന്ന് മുകളിലേക്ക് നോക്കും, അപ്പോൾ തൻ്റെ ആവശ്യം പറയാം, ആ ബ്രഷ് ഒന്ന് എടുത്തു തരാൻ അവരോട് ആവശ്യപ്പെടാം. ഇതൊക്കെയായിരുന്നു അദ്ദേഹം ഓർത്തിരുന്നത്. പക്ഷേ ആരും മുകളിലേക്ക് നോക്കിയില്ല. അവസാനം ഗതികെട്ട് അദ്ദേഹം പോക്കറ്റിൽ തപ്പി നോക്കി. ഇനി ഒരു ചില്ലി കാശ് പോലുമില്ല, ഒരു വജ്രത്തുണ്ടുകൾ പോലുമില്ല. അദ്ദേഹം അവിടെ കിടന്നിരുന്ന ഒരു മരക്കഷ്ണമെടുത്ത് താഴേക്കെറിഞ്ഞു. അത് ആ വഴി യാത്രയിൽ കൂടി പോയ ഒരു പതികൻ്റെ തലയിലായിരുന്നു പതിച്ചിരുന്നത്. അദ്ദേഹം മുകളിലേക്ക് നോക്കി, എന്തൊക്കെയോ അദ്ദേഹം പുലമ്പി, അദ്ദേഹം ആക്രോശിച്ചു. ആ ശില്പി പറഞ്ഞു, സഹോദര ക്ഷമിക്കൂ, മനഃപൂർവ്വം ചെയ്തതല്ല. താഴെ കയ്യിലുണ്ടായിരുന്ന വജ്രക്കല്ലുകളും പണവുമൊക്കെ ഈ വഴിയോരത്തൂടെ പോയ ആൾക്കാർക്ക് ഞാൻ ഇട്ടു കൊടുത്തു. എനിക്കൊരു കാര്യം പറയണമായിരുന്നു, ആ ബ്രഷ് ഒന്ന് എടുത്ത് തരുമോ, ഇത്രയും ഒന്ന് ചോദിച്ചാൽ മതിയായി. പക്ഷെ ആരും അതിന് ചെവി ചായിച്ചില്ല. അതുകൊണ്ട് അവസാനം അറ്റ കൈക്ക് വ്യത്യന്തരമില്ലാതാണ് ഞാൻ താങ്കളെ നോവിച്ചത്.
അങ്ങനെയെങ്കിലും താങ്കൾ മുകളിലേക്ക് നോക്കിയല്ലോ. പ്രിയമുള്ളവരെ, ഇതൊരു കഥ പോലെ നമുക്ക് തോന്നിയെങ്കിലും ഈ കഥയിൽ ഒരു സാധനപാഠം ഒളിഞ്ഞിരിപ്പില്ലേ? ഈ അപ്രതീക്ഷിത സംഭവങ്ങൾ നമ്മുടെ ചുറ്റുപാട് നടക്കുമ്പോൾ നമ്മുടെ നാം വിങ്ങിപ്പൊട്ടുന്ന ഹൃദയത്തോടെ, നാം കതരഭാരത്തോടെ ഇതൊക്കെ നോക്കിക്കാണുമ്പോൾ ദൈവത്തിന് നമ്മളോട് സംസാരിക്കാനില്ലേ? ദൈവത്തിന് നമ്മളോട് എന്താ സംസാരിക്കാനുള്ളത്? ഇതൊന്നും ദൈവം യാദൃച്ഛികമായി ചെയ്യുന്നല്ലേ? ഇതിൻ്റെ പിൻപിൽ ദൈവത്തിൻ്റെ ഒരു വലിയ ഉദ്ദേശമുണ്ട്. വരാൻ പോകുന്ന വലിയൊരു ന്യായവിധിയിലേക്കുള്ള വിരളിച്ചുകൊണ്ടല്ലേ ഈ സത്യങ്ങളൊക്കെ, ഈ ലോകത്തിൻ്റെ ഈ അപ്രതീക്ഷിത സംഭവങ്ങൾ ഒക്കെ നമ്മളോട് വിളിച്ചറിയിക്കുന്ന ഒരു സത്യമില്ലേ? നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും സമീപമായിരിക്കെ നാം അതിനുവേണ്ടി ഒരുങ്ങിയിട്ടുണ്ടോ? നാം അവൻ്റെ ഇമ്പശബ്ദം കേട്ടിട്ടുണ്ടോ? ഈ ദിവസങ്ങളിൽ ഈ അപ്രതീക്ഷിത സംഭവങ്ങളുടെ നടുവിൽ ദൈവമക്കളായ നമുക്കും ഒരു ദൗത്യം. വചനം പറഞ്ഞിരിക്കുന്നു, ദേശം നശിച്ചു പോകാതെ ഇടിവ് നിന്ന് പ്രാർത്ഥിപ്പാൻ ഞാൻ ഒരു പുരുഷനെ അന്വേഷിക്കുന്നു. പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ള നാം ഓരോരുത്തരുമല്ലേ ദൈവം അന്വേഷിക്കുന്ന മക്കൾ? നമുക്ക് പ്രാർത്ഥനയ്ക്കായി നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. വചനം പറയുന്നു, ദേശത്തിൻ്റെ സൗഖ്യം ദൈവമക്കളുടെ കരങ്ങളിൽ. നാം പ്രാർത്ഥിച്ചാൽ ദൈവം ഒരിക്കലും കേൾക്കാതിരിക്കില്ല. നമ്മുടെ കണ്ണുനീരിനെ മറികടക്കുന്ന ദൈവമല്ല. വചനം പറഞ്ഞിരിക്കുന്നു, ദേശത്തിന് വേണ്ടി നാം പക്ഷവാദം ചെയ്യാൻ ഒരു വലിയ ദൗത്യം ദൈവം നാം ഏൽപ്പിച്ചിരിക്കുക. എൻ്റെ നാമം വിളിക്കപ്പെട്ട എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് ദുർമാർഗങ്ങളെ വിട്ടുതിരിഞ്ഞ് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് മുഖങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ച ദൈവം പ്രാർത്ഥന കേട്ട് ദേശത്തിന് സൗഖ്യം വരുത്തുമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ നമ്മോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. ഈ ദിവസങ്ങളിൽ നമുക്കതിനായി നമ്മെ സമർപ്പിക്കാം. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ കഥകൾ നമുക്കറിയാം. അദ്ദേഹത്തിൽ സുപ്രസിദ്ധമായ ഒരു കഥയുണ്ട്. അദ്ദേഹം ലോകം വെട്ടിപ്പിടിക്കാനുള്ള ആ പരാക്രമത്തിൽ, ആ പരിശ്രമത്തിൽ അദ്ദേഹം വളരെ ധൃതഹൃദയ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. ഒരിക്കൽ തൻ്റെ അമ്മ ഒരു ദൂതനെ അയച്ചിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് എൻ്റെ മകനെ ഒന്ന് കാണാൻ ആഗ്രഹമുണ്ട്. ആ അമ്മയുടെ ദൂത് മെസ്സഞ്ചർ വഴി അദ്ദേഹത്തെ ലഭിച്ചു. അദ്ദേഹം അമ്മയോട് ആ ദൂതൻ്റെ വഴി തൻ്റെ ആശയവിനിമയം അല്ലെങ്കിൽ തൻ്റെ മറുപടി കൊടുത്തു വിട്ടു. താൻ പറഞ്ഞു, അമ്മേ, എനിക്ക് അമ്മയെ കാണാൻ അതിയായ ആഗ്രഹമുണ്ട്, പക്ഷേ ഇപ്പം എനിക്ക് അങ്ങോട്ട് വരാൻ സാധ്യമായി. കാരണം ഞാൻ തിടുക്കത്തിലായിരിക്കുക, രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കാനുള്ള പരിശ്രമത്തിൽ ഞാൻ വളരെ ബിസി ആയിരിക്കുക. എൻ്റെ ഈ ഈ രാജ്യങ്ങളെല്ലാം വെട്ടിപ്പിടിച്ചതിന് ശേഷം ഞാൻ അല്പം ഒന്ന് എനിക്ക് തിടുക്കമെല്ലാം കഴിയുമ്പോൾ, അല്ലെ, തൃതിയെല്ലാം മാറി കഴിയുമ്പോൾ ഞാൻ അമ്മയെ കാണാൻ വരാം. വളരെ ആ അമ്മയോട് ആ മറുപടി പറഞ്ഞ് ആ മകൻ വീണ്ടും തൻ്റെ യാത്ര പുറപ്പെടുകയാണ്. രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കാനുള്ള തൃതിയിൽ അദ്ദേഹം മുന്നോട്ട് യാത്ര ചെയ്യും. ആ വെത്തപ്പാടി താനായിരുന്നു. പക്ഷേ ആ വെത്തപ്പാടി പെട്ടെന്നാണ് അദ്ദേഹം രോഗിയായി തീർന്നത്. അദ്ദേഹം ഒരു ജ്വരബാധിതനായി മരണത്തോട് മല്ലടിച്ച് കിടക്കുമ്പോൾ തൻ്റെ വൈദ്യന്മാരോട് ചുറ്റും നിന്ന് തൻ്റെ ജീവനെ മരണത്തിൽ നിന്ന് ജീവങ്കലേക്ക് തന്നെ കൊണ്ടുവരാൻ കിണഞ്ഞ് പരിശ്രമിച്ചിരുന്ന വൈദ്യന്മാരോട് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, എൻ്റെ ആയുസ്സിൽ ഒരു ചില മണിക്കൂറിൽ കൂടി നിങ്ങൾക്കൊന്ന് നീട്ടിത്തരാൻ പറ്റുമോ? എനിക്ക് ലോകത്തിൽ ജീവിതത്തിൽ ഒരഭിലാഷം ഇങ്ങനെ ശേഷിക്കുക. എൻ്റെ അമ്മ പറഞ്ഞു, അവസാനമായി എനിക്കൊന്ന് അമ്മയെ ഒന്ന് കാണണം. എൻ്റെ അമ്മയുടെ അവസാനത്തെ ആഗ്രഹമാണ് എന്നെ ഒന്ന് കാണുക എന്നുള്ളത്. അതിനുവേണ്ടി എൻ്റെ ആയുസ്സിൽ ഒരല്പമണിക്കൂറുകൾ നീട്ടിത്തരാൻ നിങ്ങൾക്ക് കഴിയുമോ? അങ്ങനെ ചെയ്താൽ ഈ രാജ്യത്തിൻ്റെ പകുതിയോളമാണെങ്കിലും ഞാൻ നിങ്ങൾക്ക് തരാം. അദ്ദേഹത്തിൻ്റെ വാഗ്ദത്തം ഇങ്ങനെ ശേഷിക്കുന്നു. പക്ഷേ ഒരിക്കൽ പോലും അദ്ദേഹത്തിൻ്റെ ആയുസ്സിനോട് ഒരു സെക്കൻഡ് പോലും നീട്ടിക്കൊടുക്കുവാൻ ആ വൈദ്യന്മാർക്കായില്ല. പ്രിയരെ, ഈ കഥ എന്താ നമ്മളോട് പറയുന്നത്? വീണ്ടും അദ്ദേഹം തൻ്റെ അഭിലാഷം പറഞ്ഞു. ഞാൻ മരിക്കുമ്പോൾ, മരണാസന്നായപ്പോൾ അദ്ദേഹം തൻ്റെ അംഗരക്ഷകരെ വിളിച്ചു പറഞ്ഞു, എൻ്റെ രണ്ട് കരങ്ങളും ചവമഞ്ചത്തിൻ്റെ രണ്ട് ഭാഗത്തും ഓരോ ദ്വാരമുണ്ടാക്കി, ഒരു തുളയുണ്ടാക്കി, എൻ്റെ രണ്ട് കരങ്ങളും വെളിയിലേക്ക് ഇട്ടേക്കണം. ഈ ജനങ്ങളത് കാണണം, എൻ്റെ പ്രജകളത് കാണണം. അല്ല, ലോകത്തെ വെട്ടിപ്പിടിക്കുവാൻ ഭഗീരഥ പ്രയത്നം ചെയ്ത എനിക്ക് ഈ ലോകത്തിൽ നിന്ന് ഒന്നും കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അലക്സാണ്ടർ ദ ഗ്രേറ്റ് വെറും കയ്യോടെ പോകുന്നു എന്ന് ലോകത്തോട് പറയണം. ലോകത്തോട് അദ്ദേഹം ഈ സന്ദേശം അയച്ചിട്ട് അദ്ദേഹം കണ്ണുകൾ അടച്ച് അദ്ദേഹം നിത്യതയ്ക്കുള്ളിൽ മറയാനിടയായി. പ്രിയരെ, ഈ സംഭവം നമ്മളോട് എന്താ പറയുന്നത്? ഈ ലോകത്തിൽ നാം എന്തെല്ലാം വെട്ടിപ്പിടിച്ചാലും, വചനം പറഞ്ഞിരിക്കുന്നത് പോലെ ലോകം മുഴുവൻ നാം നേടിയാലും നമ്മുടെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ നമുക്ക് എന്ത് പ്രയോജനം? ലോകം വെട്ടിപ്പിടിക്കാനുള്ള ധൃതഗതിയിലാണ് നാം ഓരോരുത്തരും. നമുക്ക് സർവേശ്വരന്റെ ശബ്ദം കേൾക്കാൻ പലപ്പോഴും സമയമില്ല. സർവേശ്വരൻ പലപ്പോഴും നമ്മളോട് മൃദുവായി സംസാരിക്കാറുണ്ട്. അത് കേൾക്കാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ഈ ദിവസങ്ങളിൽ ദൈവം നമ്മളോട് വിളിച്ചുപോവുകയാണ്. വരാനുള്ള ന്യായവിധിയെക്കുറിച്ചുള്ള സൈൻ, അതിനെക്കുറിച്ച് ദൈവം നമ്മളോട് സംസാരിച്ചുകൊണ്ടേയിരിക്കുക. ഒരല്പസമയം നിന്ന് അവൻ്റെ ശബ്ദം കേൾക്കാൻ നമുക്കാകുമോ? യഹോവയെ കണ്ടെത്താവുന്ന കാലത്ത് അവനെ കണ്ടെത്തുക, അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പീൻ എന്നാണല്ലോ വചനം പറഞ്ഞിരിക്കുന്നത്. ഇത് നമുക്ക് സുവിശേഷം കേൾക്കാൻ വേണ്ടി ദൈവം തന്നിരിക്കുന്ന ഒരു സമയം. സുവിശേഷം നമ്മുടെ ജീവിതത്തിൽ
അനുഗ്രഹത്തിൻ്റെ മുഖാന്തരമാണ്, അനുഗ്രഹത്തിൻ്റെ വാതായനമാണ്. നാം നാശത്തിലെങ്കിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ നാം ആയിത്തീരുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടിയുള്ള ക്ഷണത്തിലാണ് നാം ആയിരിക്കുന്നത്, അതിനുവേണ്ടിയുള്ള ആ നിയോഗത്തിലാണ് പ്രിയരെ നാം ആയിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ ആ ശബ്ദത്തിന് മുമ്പാകെ നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. നാം കണ്ടതുപോലെ ആ ജെബി എന്ന് പറഞ്ഞ സഹോദരൻ്റെ സ്വപ്നങ്ങളെല്ലാം ചില്ലുവട്ടാരം പോലെ, ആ മണിമലയാറിൻ്റെ തീരത്ത് ചില്ലുവട്ടാരം പോലെ നിബദ്ധിച്ച് നാം കണ്ടതുപോലെ നാം ഉണ്ടാക്കിയത് പിടിച്ചെടുക്കുവാൻ, കൈക്കുമ്പിളിലാക്കാൻ ശ്രമിച്ചതൊക്കെ ഒരു ദിവസം നമ്മളെ വിട്ടകന്നു പോകും. നാം ഒരു ദിവസം ദൈവത്തിൻ്റെ മുമ്പാകെ നിൽക്കേണ്ടി വരും. അന്ന് നമ്മുടെ കരങ്ങൾ ലജ്ജിക്കാതിരിക്കേണ്ടതിന്, നമ്മുടെ തല കുനിയാതിരിക്കേണ്ടതിന്, നമുക്ക് ദൈവത്തിൻ്റെ ഇമ്പശബ്ദം കേൾക്കാം. ദൈവകരങ്ങളിൽ നമ്മെ നമുക്ക് ഏൽപ്പിക്കാം. ജീവിതം എത്രയോ ക്ഷണികമാണ്. ആ ക്ഷണികമായ ജീവിതത്തിൽ നമുക്കുള്ളത് ദൈവത്തിൻ്റെ ഇമ്പശബ്ദം കേട്ട് കർത്താവിനെ അനുഗമിക്കുക എന്നുള്ളതാണ്. ദൈവത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാണ്. നമ്മുടെ നൗക ഈ ജീവിതമാകുന്ന സാഗരത്തിൽ വീശടിക്കുന്ന ഈ ചീറിപ്പായുന്ന കൊടുങ്കാറ്റുകളെ അതിജീവിച്ച് മുൻപോട്ട് പോകുവാൻ നമ്മുടെ അമരത്ത് നല്ല അമരക്കാരനായി നമുക്ക് കർത്താവിന് നമ്മുടെ ജീവിത നൗക ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. അവൻ നമ്മുടെ അമരത്തുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം വിജയം. ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. അവർ ഫേസ്ബുക്ക് പേജ് മിഡിൽ ഈസ്റ്റ് ക്രിസ്ത്യൻ യൂത്ത് മിനിസ്ട്രീസ്. സബ്സ്ക്രൈബ് ക്രിസ്ത്യൻ ലൈവ് www.christianlive.in.